ഡൽഹിയിൽ സ്കൂളുകൾക്ക് നേരെ വീണ്ടും ബോംബ് ഭീഷണി. 40 സ്കൂളുകൾക്കാണ് ഇമെയിൽ വഴി ഭീഷണി സന്ദേശം ലഭിച്ചത്. $30,000 നൽകിയില്ലെങ്കിൽ സ്കൂളുകൾ ബോംബ് വെച്ച് തകർക്കുമെന്നാണ് സന്ദേശം. ക്രമസമാധാനം ഏറ്റവും മോശം നിലയിലെന്ന ആരോപണവുമായി അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തി. പശ്ചിമ ബിഹാറിലെ ജി ഡി ഗോയങ്ക സ്കൂളിലാണ് ആദ്യ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത്. രാവിലെ 6:15 ലഭിച്ച ഭീഷണി ഇമെയിൽ സന്ദേശത്തിൽ സ്കൂൾ കെട്ടിടത്തിനകത്ത് നിരവധി ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അവ നിർവീര്യമാക്കണമെങ്കിൽ $30,000 നൽകണമെന്നും ആവശ്യപ്പെട്ടു. ആർ പുരത്തെ ഡൽഹി പബ്ലിക് സ്കൂൾ അടക്കം 40 സ്കൂളുകൾക്ക് സമാന ഭീഷണി സന്ദേശം ലഭിച്ചു. ഭീഷണിയെ തുടർന്ന് വിദ്യാർത്ഥികളെ വീടുകളിലേക്ക് മടക്കി അയച്ചു. അഗ്നിശമന സേന, പോലീസ്, ബോംബ് ഡോഗ് സ്ക്വാഡ് എന്നിവർ മണിക്കൂറുകളോളം പരിശോധന നടത്തി. സംശയാസ്പദമായ ഒന്നും കണ്ടെത്താനായില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. ഡൽഹിയിലെ ക്രമസമാധാനം ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടു. തുടർച്ചയായി എത്തുന്ന ഭീഷണി സന്ദേശങ്ങൾ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്തരം സന്ദേശങ്ങളുടെ യാഥാർത്ഥ്യവും തുടരന്വേഷണവും പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ഡൽഹി ആർ കെ പുരം ഡൽഹി പബ്ലിക് സ്കൂളിന് മുന്നിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി 24.